ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ റോസാച്ചെടിയുള്ള കൂട്ടുകാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള റോസാച്ചെടികൾ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യുന്നതെന്ന് ഞാൻ ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ നല്ല റിസൾട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാണുന്ന റോസാച്ചെടി 4 വർഷത്തോളമായിട്ട് നട്ടിട്ട് ഇതിന് നിലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്, പോട്ടിലൊന്നുമല്ല. ഈ റോസാച്ചെടിയിൽ എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് ഇതാ പൂക്കളുണ്ടായി, അതിങ്ങനെ ഉണങ്ങി വന്ന സമയത്താണ് ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ആ പൂക്കൾ ഇനി ഇത്രയൊന്നും ഉണങ്ങി പോകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാം ഒരുമിച്ച് കൊഴിഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് എഴുതിയിട്ട് വെയിറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഞാൻ ഒരു റോസാപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് ഒരു 3-4 ദിവസം നിന്ന് വാടി വരുമല്ലോ. ഇതെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞ സമയത്തിന് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് ആയിട്ട് കണ്ട ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് 1 മാസമായപ്പോഴേക്കും ഇതാ ഇതുപോലെ ഒരുപാട് മൊട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊരു 10-15 മൊട്ടുകളുണ്ട്. നിങ്ങൾക്ക് വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ചെടി ഒന്ന് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ആദ്യത്തെ വീഡിയോയിൽ ബാക്ക് സൈഡിലൊക്കെ നിറയെ പുല്ലുകളൊന്നും ഇല്ല, അതിനെ വെട്ടി നിർത്തിയ ഒരു തൊടിയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ 1 മാസമായപ്പോഴേക്കും ആ ചുറ്റിനൊക്കെ പുല്ലുകളും വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വീണ്ടും 2-ാമത് വന്നിട്ടുള്ള ഇത് പൂക്കളൊക്കെ വിരിഞ്ഞത് ഇതുപോലെ വാടി നിൽക്കുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളിതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ പൂക്കളെപ്പോഴും ഈ ഒരു റോസാച്ചെടിയിൽ ഉണ്ടാവും. ഒരു പൂവെങ്കിലും ഇല്ലാതിരിക്കില്ല കേട്ടോ. ഇനി അത് തെളുക്കുമ്പോഴേക്കും, ഇനി ഈ ഒരു ഭാഗം തെളുക്കുമ്പോഴേക്കും നമുക്ക് ആ മൊട്ടുകളൊക്കെ വിരിഞ്ഞ് വരും. ഇതുപോലെ കട്ട് ചെയ്താൽ മാത്രം ഇതുപോലെ പൂക്കൾ വരില്ല കേട്ടോ. മഴയൊന്നും ഇല്ലാത്ത ടൈമിൽ നല്ല പോലെ വെള്ളം അതുപോലെ വളങ്ങളൊക്കെ ഇതിന് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ പോട്ടിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും വളങ്ങളിട്ട് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഞാൻ റോസാ കമ്പനിയൊക്കെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനൊക്കെ വേണ്ടി ചെയ്യുന്ന രീതിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് 2-3 പേര് റോസാ കമ്പ് കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് വേര് പിടിക്കുന്നില്ല, അത് ഉണങ്ങി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് പഴമൊക്കെ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നല്ലോ. അപ്പം അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പം അതിന് ചെറിയൊരു പീസ് നമ്മളെടുക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ കയ്യിലുള്ള റോസാ കമ്പ് ഇങ്ങനെ ഇറക്കി വെക്കാണ്ട് ചെയ്യുന്നത്. ഇനി ആ പഴത്തിൻ്റെ ആ പീസോട് കൂടിയിട്ട് നമ്മൾ മണ്ണിൽ ഇറക്കി വെക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി എംസാൻഡോ നമ്മുടെ ടെറസിന് മുകളിലുള്ള ആ ഒരു കറുപ്പ് കളറിലുള്ള പായലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇതിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി പഴത്തിൽ വെക്കുന്ന രീതിയല്ലാതെ ഞാൻ വേറെ രീതിയിൽ ചെയ്യുന്നത്, നമ്മൾ റോസാക്കമ്പ് നട്ടു കൊടുക്കുന്നതിന് 1.5 മണിക്കൂർ മുൻപായിട്ട് 20 മിനിറ്റെങ്കിലും നമ്മൾ വെക്കണം. അലോവേര ഉണ്ടല്ലോ, കറ്റാർ വാഴ, അതിൻ്റെ ആ ഒരു തണ്ടിൽ നമ്മൾ കുത്തി വെക്കുക. എന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നട്ടു കൊടുക്കുകയാണെങ്കിലും റൂട്ടിങ്ങിന് റൂട്ടൊക്കെ പെട്ടെന്ന് വരാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇത് നാനി കാണിക്കുന്നുണ്ടല്ലോ, നമ്മൾ ബെഡ് ചെയ്തിട്ടുള്ള റോസാണ്ട് റോസാക്കമ്പ് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്ട്. പോട്ടിലാണത് വെച്ചിട്ടുള്ളത്. ശരിക്കും നല്ല സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളൊരുപാട് റോസാക്കമ്പുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ച് 6 മാസത്തോളമൊക്കെ നിൽക്കും. അതിലുള്ള പൂക്കളല്ലാതെ വേറെ പൂക്കളൊന്നും വരില്ല. അത് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ഉണങ്ങിപ്പോവും. അതാണ്ട് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ ഒരു റോസാക്കമ്പ് ഇതാ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ടിപ്പുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു, അതിലെല്ലാം നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വീട്ടിലുള്ള റോസാക്കമ്പിൽ കട്ട് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചല്ലോ. അതേപോലെ തന്നെ ഈ ഒരു റോസാക്കമ്പിൽ ഞാൻ പൂവ് കൊഴിഞ്ഞ സമയത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുട്ടോ. അപ്പോൾ ഇതാ 2 കമ്പുകളായിട്ട് വന്നിട്ടുണ്ട്, അതിൽ 2 മൊട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ദിവസം മുരിങ്ങയില അതുപോലെ തന്നെ ഒരു അച്ച ശർക്കരയും കൂടെ ഇട്ട് കൊടുത്ത് 1 ആഴ്ചത്തോളം വെക്കുക കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തേക്ക് നമുക്ക് 1 കപ്പുള്ളെങ്കിൽ അതൊക്കെ 2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. റോസാ ചെടിക്ക് മാത്രമല്ല, എല്ലാ ചെടികൾക്കും ഇത് പൂക്കൾ കിട്ടാനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ വീട്ടിലെ റോസാ ചെടിയിൽ പൂക്കളില്ലെങ്കിൽ ഈ ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാക്കാനും ഷെയർ ആക്കാനും കൂടെ മറക്കല്ലേ കേട്ടോ.